നമുക്ക് റൗണ്ട് റോബിൻ ഷെഡ്യൂളിങ്ങിൻ്റെ എക്സാമ്പിളിലോട്ട് പോവാം ഇവിടെ മറ്റുള്ള ഷെഡ്യൂളിംഗ് ഏൽഗോരതത്തിൻ്റെ എക്സാമ്പിൾ തന്നിട്ടുള്ള പോലെ തന്നെ ഇവിടെ നമുക്ക് പ്രോസസ്സ് ഐ ഡി തിന്നിട്ടുണ്ട് അതേപോലെ തന്നെ അറൈവൽ ടൈം തന്നിട്ടുണ്ട് ബേഴ്സ് ടൈം തന്നിട്ടുണ്ട് സോ ഇതൊക്കെ മില്ലി സെക്കൻഡ്സിലാണ് എന്ന് അസ്യൂം ചെയ്യാം ദെൻ എക്സ്ട്രാ ഇവിടെ നമുക്ക് തിന്നിട്ടുള്ളൊരു കാര്യം ടൈം ക്വാണ്ടം ആണ് ടി ക്യൂ ടൈം ക്വാണ്ടം ഇവിടെ ത്രീ എന്ന് തന്നിട്ടുണ്ട് ടൈം ക്വാണ്ടം എന്താണെന്ന് നമുക്കറിയാവുന്നതാണ് ഒരു ഈ ഒരു റൗണ്ട് റോബിങ് ഷെഡ്യൂളിംഗ് ഫസ്റ്റ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിൻ്റെ പ്രീം ട്യൂവ് വേർഷൻ ആണ് എക്സ്ട്രാ അതിൽ വരുന്നൊരു പോയിൻ്റ് ആണ് ടൈം ക്വാണ്ടം ഈക്വൽ ടു ടൈം ക്വാണ്ടം എത്രയാണ് എന്നുള്ളത് തീരുമാനിക്കും ഇവിടെ ടൈം ക്വാണ്ടം എടുത്തിട്ടുള്ളത് ത്രീ ആണ് ഒരു പ്രോസസ്സ് എന്താണ് മാക്സിമം ഒരേ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ത്രീ മില്ലി സെക്കൻഡ്സിലായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് നമുക്കറിയുന്നതാണ് നമുക്കിവിടെ ഈ മൂന്ന് കാര്യങ്ങളും അതേപോലെ തന്നെ ടൈം കോണ് തന്നിട്ടുണ്ട് നമുക്കിവിടെ ആദ്യം തന്നെ ചെയ്യേണ്ടത് മറ്റുള്ളതിലെ പോലെ തന്നെ ചാർട്ട് വരയ്ക്കണം ഗൺ ചാർട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് വെയ്റ്റിംഗ് ക്യൂയുടെ ഹെൽപ്പ് ബോർഡ് കൂടിയിട്ടേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ വെയ്റ്റിംഗ് ക്യൂവിൽ ഏതൊക്കെയാണ് ഉള്ളത് ആ വെയ്റ്റിംഗ് ക്യൂയിൽ ആദ്യമുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക ഏത് ഗൺ ചാർട്ടിലെ അഥവാ ഈ ഒരു ഇതിലോട്ട് കൺസിഡർ ചെയ്യുന്നത് ആദ്യം വരുന്ന വെയിറ്റിങ് ക്യൂര് ആദ്യം വരുന്ന പ്രോസസ്സുകളായിരിക്കും സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗണിച്ചാട്ട് വരുന്നത് എന്നുള്ളത് നോക്കാം ഇവിടെ സ്റ്റാർട്ടിങ് ടൈം നമുക്കറിയാം സീറോ ആണ് ഗണിച്ചാട്ടിൽ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ടൈമിൽ നോക്കുക നമ്മളുടെ ടേബിളിലോട്ട് നോക്കുന്ന സമയത്ത് സീറോ എന്ന് പറയുന്ന സമയത്ത് ആകെ വന്നിട്ടുള്ള പ്രോസസ്സ് പി വൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് മാത്രമാണ് പി വൺ പ്രോസസ്സിൻ്റെ ബേസ്റ്റ് ടൈം നയൻ ആണ് സോ നമുക്ക് പി വൺ പ്രോസസ്സിന് എന്ത് കൊടുക്കാം ഫസ്റ്റ് കൊടുക്കാം പി വൺ പ്രോസസ്സിന് കൊടുക്കുന്നു കാരണം സീറോ എന്ന് പറഞ്ഞിട്ടുള്ള സമയത്ത് പി വൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് മാത്രമേ ഉള്ളൂ സോ പി വൺ പ്രോസസ്സിന് കൊടുക്കുന്നു പി വൺ പ്രോസസ്സിന് മാക്സിമം എക്സിക്യൂട്ട് ചെയ്യാൻ കൊടുക്കുന്ന സമയം എത്രയാണ് ടൈം കോണ്ടം ത്രീ ആയതുകൊണ്ട് ത്രീയെ മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ സോ ത്രീ എന്ന് പറയുന്ന പി സെക്കൻഡ് വരെ എക്സിക്യൂട്ട് ചെയ്യുന്നു പി വൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് സിപ്യുവിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു ദെൻ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് നോക്കുക ഇപ്പോൾ ഈ സീറോ ടു ത്രീ പി വൺ എക്സിക്യൂട്ട് ചെയ്തു ദെൻ ഇവിടെ എത്രയായി പി വണ്ണിന് നയൺ പോയിട്ട് ബാക്കി ഇനി എത്രയാണ് പി വണ്ണിന് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ആണ് ഇനി പി വണ്ണിന് ബാക്കിയുള്ള ടൈം എന്ന് പറയുന്നത് ആണ് ദെൻ ഈ ഒരു സമയത്ത് സീറോ ടു ത്രീ എന്ന് പറയുന്ന സമയത്ത് വെയിറ്റിംഗ് ക്യൂവിൽ ആരൊക്കെ വന്നിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ വെയ്റ്റിംഗ് ക്യൂവിൽ മാർക്ക് ചെയ്യാൻ പോവാണ് അവർ വന്നിട്ടുള്ള ഓർഡറിൽ ആ പ്രോസസ്സുകൾ വന്നിട്ടുള്ള ഓർഡറിലാണ് നമ്മൾ വെയ്റ്റിംഗ് ക്യൂല് ആ ഒരു പ്രോസസ്സുകളേക്ക് ഇടാൻ പോകുന്നത് സീറോ നമ്മൾ പി വണ്ണിനെ കൺസിഡർ ചെയ്തു ദെൻ വൺ എന്ന് പറയുന്ന മില്ലി സെക്കൻഡിൽ പി റ്റു വന്നിട്ടുണ്ട് അതേ ഓർഡറിൽ തന്നെ ഇടാം പി ടു ദെൻ ടു എന്ന് പറയുന്ന മില്ലി സെക്കൻഡിൽ പി ത്രീ വന്നിട്ടുണ്ട് ദെൻ ത്രീ എന്ന് പറയുന്ന വലിയ സെക്കൻഡിൽ പി ഫോറും വന്നിട്ടുണ്ട് സോ അത് ഞാൻ അതേ ഓർഡറിൽ അവർ വന്നിട്ടുള്ള അതേ ഓർഡറിൽ ഞാൻ വെയ്റ്റിംഗ് ക്യൂലവരെ പ്ലേസ് ചെയ്തു ഇനി അവരെ കൺസിഡർ ചെയ്യുന്നത് എന്തായിരിക്കും വെയ്റ്റിംഗ് ക്യൂല് ആദ്യമുള്ള പ്രോസസ്സുകളെ ആയിരിക്കും നമ്മൾ ഗൺചാട്ടിലോട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക സോ ഇനി നോക്കേണ്ടത് നമ്മളുടെ വെയ്റ്റിംഗ് ക്യൂലുള്ള പ്രോസസ്സ് ആദ്യമുള്ള പ്രോസസ്സ് ഏതാണ് എന്നുള്ളതാണ് പി റ്റു ആണ് ആദ്യമുള്ള പ്രോസസ്സ് സോ പി ടുനെയാണ് നമ്മൾ അടുത്തതായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് പി റ്റൂനെയാണ് പി റ്റുവിനെ എത്ര സമയം പി റ്റു എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ നോക്കുന്നത് പി റ്റൂടെ ബേസ്റ്റ് ടൈം ഫൈവ് ആണ് പക്ഷേ നമ്മളുടെ ടൈം ക്വാണ്ടം എത്രയാണ് ആണ് ദാറ്റ് മീൻസ് മാക്സിമം ത്രീ മില്ലി സെക്കൻഡ് ആയിരിക്കും ഏതൊരു പ്രോസസ്സുകൾക്കും എക്സിക്യൂട്ട് ചെയ്യാൻ അറ്റേ ടൈമിൽ പറ്റുന്നത് സോ ഇവിടെ ഫൈവ് ഉള്ളത് എന്ത് ചെയ്യുന്നു ത്രീ എക്സിക്യൂട്ട് ചെയ്യും ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും ഉണ്ടാവും സോ ഫൈവ് വരെ ആരെ ഫൈവ് അല്ല സിക്സ് വരെ എക്സിക്യൂട്ട് ചെയ്യും ത്രീ പ്ലസ് ത്രീ ദാറ്റ് മീൻസ് സിക്സ് വരെ പി റ്റു എക്സിക്യൂട്ട് ചെയ്യും സോ ദെൻ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയി സോറി ത്രീ എന്ന് പറയുന്ന വലിയ സെക്കൻഡിൽ നമ്മൾ നോക്കുന്നു ആരൊക്കെ വന്നിട്ടുണ്ട് എന്ന് നോക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അതിൽ പി റ്റു വന്നിട്ടുണ്ട് പി ത്രീ വന്നിട്ടുണ്ട് പി ഫോർ വന്നിട്ടുണ്ട് ദെൻ പി വണ്ണ് അവിടെ റിമൈനിങ് ആയിട്ട് കിടക്കുന്നുമുണ്ട് പി വണ്ണ് ബാക്കി സിക്സ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളതുകൊണ്ട് പി വണ്ണും കൂടിയും വെയ്റ്റിംഗ് ക്യൂയിൽ അവിടെ നമ്മൾ ഇടുന്നു ദെൻ ശേഷമാണ് നമ്മൾ പി റ്റൂ ആണ് പിന്നെ വെയ്റ്റിംഗ് ക്യൂലാദ്യുള്ളത് അതുകൊണ്ട് പി റ്റൂവിനെ കൺസിഡർ ചെയ്യുന്നു പി ടുന് ഫൈവ് ആണുള്ളത് സോ അതിൽ ത്രീ ടൈം ക്വാണ്ടം എക്സിക്യൂട്ട് ചെയ്യുന്നു സോ സിക്സ് ആയി ബാക്കി ടു അവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു ദെൻ നമ്മൾ സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മില്ലി സെക്കൻഡ്സിലോട്ട് നോക്കുക സിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈമിൽ പുതിയതായിട്ട് ഏതെങ്കിലും പ്രോസസ്സ് വന്നിട്ടുണ്ടോ നോക്കുക സോ ത്രീ കഴിഞ്ഞതിന് ശേഷം സിക്സിൻ്റെ ഇടയിൽ ഒരു പ്രോസസ്സ് വന്നിട്ടുണ്ട് പി ഫൈവ് എന്ന പ്രോസസ്സ് ഫോർ മില്ലി സെക്കൻഡ്സിൽ വന്നിട്ടുണ്ട് സോ അതിന് നമ്മൾ എവിടെ ഇടാം പി ഫൈവിന് ഈ ഒരു വെയ്റ്റിംഗ് ട്യൂല് പ്ലേസ് ചെയ്യുക ദെൻ പി ടു ബാക്കിയുണ്ടെങ്കിൽ ആ പി റ്റുവിനും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് പി റ്റു ഇനി എക്സിക്യൂഷൻ ബാക്കിയുണ്ടെങ്കിൽ ആ പി റ്റുവിനെ നമ്മൾ വെയ്റ്റിംഗ് ട്യൂല് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ പി റ്റു ബാക്കിയുണ്ടെന്ന് നോക്കുക പി റ്റു ടു മില്ലി സെക്കൻഡ് ബാക്കിയുണ്ട് അതുകൊണ്ട് പി ടുവിന് ഞാൻ ഇവിടെ ഈ ഒരു വെയ്റ്റിംഗ് ട്യൂല് മാർക്ക് ചെയ്യുന്നു ദെൻ ഇനി അടുത്ത് ഇവിടെ നമ്മൾ പി ടുവിനെ വട്ടം കൺസിഡർ ചെയ്ത് കഴിഞ്ഞു സോ അതെ നമ്മൾ വെട്ടുക ദെൻ അടുത്തതായിട്ട് പി ത്രീനെയാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് വെയിറ്റിംഗ് ട്യൂലുള്ളത് ആദ്യം ഉള്ളത് പി ആണ് സോ പി ത്രീനെ ഞാൻ കൺസിഡർ ചെയ്യുന്നു സോ പി ത്രീനെ വെട്ടുക പി ത്രീനെ എത്ര മില്ലി ആണ് പി ത്രീ കൊടുക്കേണ്ടതെന്നുള്ളത് നോക്കുക പി ത്രീ ആകെയുള്ളത് ബേസ്റ്റ് ടൈം ടു മില്ലി സെക്കൻഡാണ് ടു മില്ലി സെക്കൻഡ് ഈസ് ലെസ് ദാൻ എത്രയാണ് ത്രീ ടൈം കൊണ്ടാണ് സോ ടു നമുക്ക് ഫുൾ ആയിട്ട് കൊടുക്കാവുന്നതാണ് സോ ടു കൊടുക്കുന്നു സിക്സ് ടു ടു കൊടുത്തു കഴിഞ്ഞാൽ എത്ര വരും എയ്റ്റ് വരും എയ്റ്റ് വരും ദെൻ എയ്റ്റ് മില്ലി സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ പുതിയ പ്രോസസ്സുകൾ ഇനി വരാനില്ല കാരണം എല്ലാ പ്രോസസ്സുകളും ഓൾറെഡി വന്നു കഴിഞ്ഞു ഇനി പി ത്രീ ബാക്കിയുണ്ടെങ്കിൽ നമുക്കിവിടെ പി ത്രീനെ എന്താണ് വെയ്റ്റിംഗ് ക്യൂയിൽ പ്ലേസ് ചെയ്യാവുന്നതാണ് പക്ഷെ പി ത്രീ പ്രോസസ്സ് ഇവിടെ ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്തു ടു എന്ന് പറയുന്നത് ഫുൾ ആയിട്ട് നമ്മളെ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തു പി ത്രീ പ്രോസസ്സ് സോ പി ത്രീ ഇവിടെ ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്തു സോ ഇനി നമുക്ക് പി ത്രീനെ കൺസ്ട്രർ ചെയ്യേണ്ടതായിട്ടില്ല അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ക്യൂ നമ്മൾ പി ത്രീനെ പ്ലേസ് ചെയ്യുന്നില്ല ദെൻ ഇനി അടുത്തതായിട്ടുള്ളത് കൺസ്റ്റർ ചെയ്യേണ്ടത് ആരാണ് വെയിറ്റിംഗ് ക്യൂയിൽ ആദ്യം ഉള്ളത് നോക്കുക പി ഫോർ ആണ് പി ഫോറിന് ഞാനിവിടെ കൺസ്ട്രർ ചെയ്യാൻ പോവാണ് പി ഫോറിന് ഇവിടെ കൺസ്ട്രർ ചെയ്യുന്നു പി ഫോറിന് കൺസ്റ്റർ ചെയ്യുന്ന സമയത്ത് പി ഫോറിന് എത്രയാണ് ഇനി ഉള്ളത് നോക്കുക ബേസ്റ്റ് ടൈം ഉള്ളത് ആണ് സിക്സ് ആയതുകൊണ്ട് തന്നെ സിക്സ് മുഴുവനായിട്ടും പി ഫോറിന് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ത്രീ ആണ് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈം കോണ്ടം സോ ത്രീ കൊടുക്കുന്നു ത്രീ കൊടുക്കുന്നതോടുകൂടി ഇവിടെ ബാക്കി എത്ര ഉണ്ടാവും ത്രീ ഉണ്ടാവും എയ്റ്റ് പ്ലസ് ത്രീ എന്ന് പറയുന്നത് ഇലവൻ ആണ് സോ ഇലവൻ ഇവിടെ വരും ദെൻ പി ഫോർ ഇനി ബാക്കിയുണ്ടോ നോക്കുക ബാക്കി ഉള്ളതുകൊണ്ട് നമുക്ക് വെയിറ്റിംഗ് ക്യൂയിൽ പി ഫോറിന് ഇടേണ്ടതായിട്ടുണ്ട് സോ ഞാൻ പി ഫോറിന് വെയിറ്റിംഗ് ഇടുന്നു ദെൻ അടുത്തതായിട്ടുള്ള പ്രോസസ്സ് ഏതാ നോക്കുന്നു വീണ്ടും പി ആണ് വരുന്നത് സോ പി വണ്ണിനെയാണ് ഞാൻ അടുത്തതായിട്ട് ഇവിടെ കൺസ്ട്രഡർ ചെയ്യാൻ പോകുന്നത് പി വണ്ണിനെ കൺസ്ട്രഡർ ചെയ്യുന്നു പി വൺ ബാക്കിയുള്ളത് ഇനി ആണ് സിക്സ് മുഴുവനായിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റില്ല മാക്സിമം ത്രീ കൊടുക്കാൻ പറ്റുള്ളൂ സോ ഞാൻ ത്രീ കൊടുക്കുന്നു ബാക്കി ഇവിടെ എത്ര ഉണ്ടാകും ത്രീ ഉണ്ടാകും ത്രീ ഇവിടെ കൊടുക്കുന്നതോടുകൂടി ഇത് പതിനാലായിട്ട് മാറും പതിനാല് മില്ലി സെക്കൻഡ്സിൽ പി വൺ സോ ഇനിയും പി വണ്ണിൻ്റെ ബാക്കി ഉള്ളതുകൊണ്ട് നമ്മൾ വെയ്റ്റിംഗ് ക്യൂല് എന്ത് ചെയ്യണം പി വണ്ണിനെ പ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഞാൻ പി വണ്ണിൻ്റെ വെയിറ്റിംഗ് ക്യൂല് പ്ലേസ് ചെയ്തു ദെൻ ഇനി അടുത്തതായിട്ട് വെയ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് പി ഫൈവ് ആണ് സോ പി ഫൈവിന് ഞാൻ ചാൻസ് കൊടുക്കുന്നു പി ഫൈവ് പി ഫൈവിൻ്റെ ബേത്ത് ടൈം നോക്കുക ബേത്ത് ടൈം ആണ് സിക്സ് മുഴുവനായിട്ട് പറ്റില്ല സോ ത്രീ ആണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് സോ ത്രീ കൊടുക്കുന്നതോടുകൂടി പതിനാല് പ്ലസ് ത്രീ ത്ര പതിനേഴ് എന്നുള്ള രീതിയിൽ വരുന്നു പി ഫൈവ് ദെൻ അടുത്തതായിട്ട് നോക്കുന്ന സമയത്ത് പി ഫൈവ് ഇനിയിവിടെ ബാക്കിയുണ്ട് വിട്ടുപോകരുത് പി ഫൈവ് ഇവിടെ ബാക്കിയുണ്ട് ത്രീ ത്രീ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ പി ഫൈവിനെ നമ്മൾ വെയ്റ്റിംഗ് ക്യൂല് പ്ലേസ് ചെയ്യണം ദെൻ ഇനി അടുത്തതായിട്ട് വെയ്റ്റിംഗ് ക്യൂലുള്ളത് പി ടു ആണ് പി റ്റൂൽ ബാക്കിയുള്ള സമയം എന്ന് പറയുന്നത് ടു ആണ് ടു ലെസ് ദാൻ ത്രീ ആണ് അതുകൊണ്ട് ടു നമുക്ക് മുഴുവനായിട്ട് കൊടുക്കാവുന്നതാണ് സോ പി റ്റൂന്ന് ഞാൻ ഇവിടുന്ന് വെട്ടുന്നു വെയ്റ്റിംഗ് ക്യൂന്ന് പി റ്റൂന് അവിടെ കൊടുക്കുന്നു ടു ആണ് ബാക്കിയുള്ളത് ടു പി ടുവിന് കൊടുക്കുന്നതോടുകൂടി ഇത് എത്രയാവും പത്തൊൻപതാകും പി ടു അവിടെ ഈ ടു എക്സിക്യൂട്ട് ചെയ്തു ഇതെന്തായി കംപ്ലീറ്റ് ആയി ദെൻ ബാക്കി ഇനി അടുത്തതായിട്ട് പി ടു ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പി റ്റൂന് ഇനി വെയിറ്റിംഗ് ക്യൂല് കൊടുക്കേണ്ടതായിട്ട് ആവശ്യമില്ല ദെൻ ഇനി അടുത്തതായിട്ട് വെയ്റ്റിംഗ് ക്യൂല് വരുന്നത് പി ഫോർ ആണ് പി ഫോറിൻ്റെ ബാക്കിയുള്ള സമയം ത്രീ ആണ് ത്രീ ആണ് ടൈം കൊണ്ട് അതുകൊണ്ട് നമുക്ക് ത്രീ മുഴുവനായിട്ട് കൊടുക്കാവുന്നതാണ് സോ പി ഫോറിന് ഇവിടെ നിന്ന് വിട്ടുക പി ഫോറിനെ ഗണിച്ചാട്ടിൽ പ്ലേസ് ചെയ്യുക ത്രീ ആഡ് ചെയ്ത് കൊടുക്കുക അഥവാ ട്വൻറ്റി ടു എന്ന് വരും പി ഫോർ ഇനി ബാക്കിയുണ്ടോ പി ഫോർ ബാക്കിയില്ല കാരണം ഈ ത്രീ നമ്മളിപ്പോൾ എടുത്തു സോ പി ഫോർ അവിടെ കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയ്റ്റിംഗ് ക്യൂല് പി ഫോറിന് ഇനി ഇടേണ്ടതായിട്ട് വരുന്നില്ല ദെൻ പിന്നെ ബാക്കിയുള്ളത് അടുത്ത വരുന്ന വെയ്റ്റിംഗ് ക്യൂലെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പി ആണ് പി വണ്ണ് നമ്മൾ കൺസഡർ ചെയ്യുക പി വണ്ണിൽ ഇനി ബാക്കിയുള്ളത് ത്രീ ആണ് ത്രീ നമ്മൾ ഇവിടെ നിന്ന് വെട്ടുന്നു അതോടുകൂടി പി വണ്ണ് കംപ്ലീറ്റ് ആവുന്നു പി വണ്ണ് ത്രീ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു ട്വൻറ്റി ഫൈവ് ആകുമ്പോഴത്തേന് പി വണ്ണ് അവിടെ കംപ്ലീറ്റ് ആവാണ് ദെൻ ഇനി ആകെ വെയ്റ്റിംഗ് ക്യൂലാകെ എന്തേ ബാക്കിയുള്ളൂ പി വണ്ണ് ഇവിടെ ഇനി ബാക്കി കംപ്ലീറ്റ് ആയതുകൊണ്ട് നമുക്ക് വെയ്റ്റിംഗ് ഇനി പി ഇടണ്ട ദെൻ ഇനി ബാക്കി വെയ്റ്റിംഗ് ക്യൂലാകെ പി ഫൈവ് ഉള്ളൂ പി ഫൈവിനെ കൺസിഡർ ചെയ്യുന്നു പി ഫൈവ് ഇനി മൂന്നാണ് മൂന്ന് ഇനി പി ഫൈവിന് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൂ സോ ത്രീയും കൂടിയും പി ഫൈവ് എക്സിക്യൂട്ട് ചെയ്യുന്നു അഥവാ പി ഫൈവ് ഇവിടെ വരുന്നു ത്രീ അഥവാ ട്വൻറ്റി എയ്റ്റ് ആകുമ്പോൾ തന്നെ പി ഫൈവ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുന്നു സോ അതോടുകൂടി പി ഫൈവും ആയി ഇനി വെയിറ്റിംഗ് ആരെങ്കിലും ഉണ്ടോ ഇല്ല അതോടുകൂടി ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ചാർട്ട് വരയ്ക്കുക സോ ഇത് ഇങ്ങനെ ഗൺചാട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി കംപ്ലീഷൻ ടൈമും ടേൺ ഓറോൺ ടൈമും വെയ്റ്റിംഗ് ടൈമും റെസ്പോൺസ് ടൈമൊക്കെ കണ്ടുപിടിക്കാവുന്നതാണ് കംപ്ലീഷൻ ടൈം നോക്കാം പി വണ്ണിൻ്റെ കമ്പ്ലീഷൻ ടൈം എപ്പോഴാണ് പി വൺ കംപ്ലീറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നത് ട്വൻറ്റി ഫൈവിലാണ് പി വൺ കംപ്ലീറ്റ് ചെയ്യുന്നത് പി റ്റു കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ് പി റ്റൂ എന്ന് പറയുന്ന പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നത് പത്തൊൻപതിലാണ് പി ത്രീ കംപ്ലീറ്റ് ചെയ്യുന്നത് എപ്പോൾ എവിടെയാണ് എയ്റ്റ് പി ത്രീ കംപ്ലീറ്റ് ചെയ്യുന്നത് എയ്റ്റിലാണ് പി ഫോർ കംപ്ലീറ്റ് ചെയ്യുന്നത് ട്വൻറ്റി ടുവിലാണ് പി ഫൈവ് കംപ്ലീറ്റ് ചെയ്യുന്നത് ട്വൻറ്റി എയ്റ്റിലാണ് ഞാൻ ടേൺ ഓറോൺ ടൈം നോക്കുക കമ്പീഷൻ ടൈം മൈനസ് അറൈവൽ ടൈമാണ് ട്വൻറ്റി ഫൈവ് മൈനസ് സീറോ ട്വൻറ്റി ഫൈവ് പത്തൊമ്പത് മൈനസ് ഒന്ന് പതിനെട്ട് എട്ട് മൈനസ് രണ്ട് ആറ് ഇരുപത്തിരണ്ട് മൈനസ് മൂന്ന് പത്തൊൻപത് ഇരുപത്തെട്ട് മൈനസ് നാല് ഇരുപത്തെട്ട് മൈനസ് നാല് ഇരുപത്തി നാല് എന്ന രീതിയിൽ നമുക്ക് ഇവിടെ കിട്ടും ടേൺ ഓറോൺ ടൈം ദൻ വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാം ടേൺ റോൺ ടൈം മൈനസ് ബേർത്ത് ടൈം ട്വൻറ്റി ഫൈവ് മൈനസ് ഇതിൻ്റെ ഒറിജിനൽ ബേർത്ത് ടൈം ആണ് മൈനസ് ചെയ്യേണ്ടത് ട്വൻറ്റി ഫൈവ് മൈനസ് നയൻ എത്ര കിട്ടും നമുക്ക് വെയ്റ്റിംഗ് ടൈം സിക്സ്റ്റീൻ എന്ന് കിട്ടും അതേപോലെ തന്നെ പതിനെട്ട് മൈനസ് അഞ്ച് എത്ര കിട്ടും പതിമൂന്ന് കിട്ടും ആറ് മൈനസ് രണ്ട് നാല് എന്ന് കിട്ടും പത്തൊമ്പത് മൈനസ് ആറ് പതിമൂന്ന് കിട്ടും അതേപോലെ ഇരുപത്തിനാല് മൈനസ് ആറ് എത്ര കിട്ടും പതിനെട്ട് നമുക്ക് വെയ്റ്റിംഗ് ടൈം കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റെസ്പോൺസ് ടൈം നമുക്ക് കണ്ടെത്താവുന്നതാണ് റെസ്പോൺസ് ടൈം എങ്ങനെയാണ് വരുന്നത് പി വൺ പ്രോസസ്സ് വരുന്നത് സീറോയിലാണ് റെസ്പോണ്ട് ചെയ്യുന്നതും പി വൺ പ്രോസസ്സ് സീറോയിലാണ് സോ റെസ്പോൺസ് ടൈം സീറോ ആണ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല പി വൺ പ്രോസസ്സിന് പി ടു വരുന്നത് വണ്ണിലാണ് പി ടു റെസ്പോണ്ട് ചെയ്യുന്നത് ത്രീയിലാണ് സോ ടു മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ദെൻ പി ത്രീ പ്രോസസ്സ് വരുന്നത് ടുവിലാണ് പി ത്രീ എക്സിക്യൂട്ട് ചെയ്യുന്നത് സിക്സിലാണ് സോ അതുകൊണ്ട് തന്നെ ഫോർ മില്ലി സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ദെൻ പി ഫോർ പ്രോസസ്സ് വരുന്നത് ത്രീയിലാണ് പി ഫോർ എക്സിക്യൂട്ട് ചെയ്യുന്നത് എയ്റ്റിലാണ് സോ ഫൈവ് മില്ലി സെക്കൻഡ്സ് വരുന്നത് ത്രീയിൽ പി ഫോർ എക്സിക്യൂട്ട് ചെയ്യുന്നത് എയ്റ്റിൽ സോ അതുകൊണ്ട് തന്നെ ഫൈവ് മില്ലി സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു ഇവിടെ പി ഫൈവ് വരുന്നത് ഫോറിൽ പി ഫൈവ് എക്സിക്യൂട്ട് ചെയ്യുന്നത് പതിനാലിലാണ് സോ ടെൻ മില്ലി സെക്കൻഡ്സ് വെയ്റ്റിങ് വരുന്നു സോ ഇതാണ് ഇതിൻ്റെ റെസ്പോൺസ് ടൈം ഫസ്റ്റ് റെസ്പോൺസ് വരുന്ന സമയമാണ് ഈ ഒരു ഇത് എന്ന് പറയുന്നത് ഓക്കെ ദെൻ നമുക്ക് ഇതിൻ്റെ ആവറേജ് വെയ്റ്റിംഗ് ടൈമും ഒക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ടോട്ടൽ വെയ്റ്റിംഗ് ടൈം എത്രയാണെന്ന് നോക്കുക ടോട്ടൽ വെയ്റ്റിംഗ് ടൈം വരുന്നത് സി ഇതൊക്കെ കൂട്ടിയിക്കെ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് നാൽപ്പതും അയിമ്പത് അമ്പത്തി ആറ് അമ്പത്തി ആറും അറുപത്തിനാല് അറുപത്തിനാലാണ് ടോട്ടൽ വെയ്റ്റിംഗ് ടൈം വരുന്നത് ആവറേജ് വെയ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർ മൈനസ് ടോട്ടൽ പ്രോസസ് ഫൈവ് ആണ് സോ നമുക്ക് എത്ര കിട്ടും പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് എന്നുള്ള ആവറേജ് വെയ്റ്റിംഗ് ടൈമും നമുക്കിവിടെ കിട്ടും ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ആവറേജ് വെയ്റ്റിംഗ് ടൈം കണ്ടെത്തുന്നത് റൗണ്ട് റോബിംഗ് ഷെഡ്യൂളിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓക്കെ താങ്ക്